മാതാപിതാക്കൾ കരയിക്കൽ വൻ പാപത്തിൽ പെട്ടതാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ചെറിയ വിഷയങ്ങളുടെ പേരിൽ മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്നവരില്ലയോ, അവരെ ശകാരിച്ചവരില്ലയോ, അവരെ തെറിവിളിച്ചവരില്ലയോ, അവരെ കൈകൊണ്ട് മർദ്ദിച്ചവരില്ലയോ, കാലുകൊണ്ട് ചവിട്ടിയവരില്ലയോ, നാവുകൊണ്ട് അനാവശ്യമാകുന്ന വർത്തമാനങ്ങൾ പറഞ്ഞതായ മക്കളില്ലയോ, മക്കളില്ലയോ, അവരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് തൗബ ചെയ്യണേ ചെയ്യണേ, ഇല്ലെങ്കിൽ അദാബാണ് അദാബാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുവയാ, മൂന്ന് കൂട്ടരുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമേ സ്വീകരിക്കുമേ. ഖലാസു ദഅവാതി മുസ്തജാബ, മൂന്ന് കൂട്ടര ദുആ ചെയ്താൽ അല്ലാഹു തള്ളിക്കളയുമല്ല സബ. അതിൽ ആദ്യമായി റസൂലുള്ളാഹി പറഞ്ഞത് ദഅവത്തുൽ വാലിദി അലൽ വലദി, മാതാപിതാക്കൾ മക്കൾക്ക് എതിരായി ദുആ ചെയ്താൽ, എന്റെ മകൻ നശിക്കണേ എന്ന് ദുആ ചെയ്താൽ, എന്റെ മകൻ നാശമായി പോകണേ എന്ന് ഒരു ഉമ്മ ദുആ ചെയ്താൽ അത് അല്ലാഹു സ്വീകരിക്കുമേ സ്വീകരിക്കുമേ എന്ന് ഹബീബുന ശഫീഉന റസൂലുള്ളാഹി. ഒമ്പതര മാസം ഗർഭം ചുമന്ന ഉമ്മയല്ലയോ, രണ്ട് വർഷത്തോളം നിനക്ക് കൊലപ്പാല് തന്ന പ്രിയപ്പെട്ട ഉമ്മയല്ലയോ, നിന്നെ നൊന്ത് പ്രസവിച്ച ഉമ്മയല്ലയോ, ആ ഉമ്മയെ ചവിട്ടല്ലടാ, ഉമ്മയെ ശകാരിക്കല്ലടാ, ഉമ്മയെ ചീത്ത വിളിക്കല്ലടാ, ഉമ്മയെ തെറിവിളിക്കല്ലടാ. നിന്നെ പ്രിയപ്പെട്ട മാതാവിനെ നീ ചീത്ത വിളിച്ചിട്ടുണ്ട് എങ്കിൽ ഈ സദസ് പൂർണ്ണമായി കഴിഞ്ഞാൽ ഓടിച്ചെന്നുകൊണ്ട് മാതാപിതാക്കളുടെ അടുക്കൽ ചെന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാ പറയണേ, ഇല്ലെങ്കിൽ ആക്കിബത്ത് മോശമാണ്, അന്ത്യം മോശമാണ് മോശമാണ്. ഈ ദുനിയാവിൽ നിന്ന് വിട പറയൽ മാത്രമല്ല, നാളെ ഖബറിലും നിനക്ക് അദാബാണ്, ഖബറിൽ പോലും നിനക്ക് സന്തോഷമില്ല, ഖബറിൽ പോലും അദാബുണ്ടാകുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇശാ നമസ്കരിച്ചിട്ട് മദീന പള്ളിയിൽ നിന്ന് ജന്നത്തുൽ ബഖീന്റെ ഭാഗത്തോടി പുറത്തേക്ക് പോകവേ സുബ്ഹാനല്ലാഹ് ഖബറിൽ നിന്ന് വിലാപം കേൾക്കുകയാണ്, ജന്നത്തുൽ ബഖീയിൽ നിന്ന് അലർച്ച കേൾക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ അടുത്തേക്ക് ചെല്ലുമ്പോ ഖബറിൽ നിന്ന് വല്ലാത്ത ശബ്ദം വരുകയാണ്, അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ്, അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ്, അൽ അമാൻ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ എനിക്കൊരു സംരക്ഷണം നൽകണേ നബിയേ, എന്റെ ഖബറിലിതാ തീ കൊണ്ട് ശിക്ഷിക്കപ്പെടുകയാണ് ശിക്ഷിക്കപ്പെടുകയാണ്, എന്നെ ഖബറിലാ തീ കൊണ്ട് ചുടപ്പെടുകയാണ്, എന്നെ ഒന്ന് രക്ഷിക്കണേ റസൂലേ. അന്നാറു മിൻ ഫൗഖി വന്നാറു മിൻ തഹ്തി, എന്റെ തലയ്ക്ക് മീരെ ചൂടാണ്, എന്റെ കാലിന്റെ ചുവട്ടിൽ നരകമാണ്, വന്നാറു വന്യമീനി എന്റെ വലത് ഭാഗത്ത് നരകമാണ്, വന്നാറു വൻഷിമാലി എന്റെ ഇടത് ഭാഗത്ത് നരകമാണ് റസൂലേ. അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ റസൂലേ നിർഭയത്വം നൽകണേ റസൂലേ, നിർഭയത്വം നൽകണേ റസൂലേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ശബ്ദം കേട്ടാൽ ഉടനെ തന്നെ ആകാശ ലോകത്തേക്ക് ഖബറാളിയുടെ സംരക്ഷണത്തിന് വേണ്ടി റസൂലുള്ളാഹി ദുആ ചെയ്യാൻ തുനിയുമ്പോ ജിബ്രീൽ അലൈഹി
സ്വലാത്തു വസ്സലാം പറന്നിറങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങളെ ദുആ ചെയ്യല്ലേ റസൂലേ, തങ്ങളെ ദുആ ഇരുന്നാൽ അല്ലാഹു സ്വീകരിക്കും, അതുകൊണ്ട് തങ്ങളെ ദുആ ഇരുക്കല്ലേ റസൂലേ. ഈ കബറിൽ കിടക്കുന്ന മനുഷ്യന് ഇത്തരത്തിലുള്ള ദുആ വേദന കിട്ടാൻ കാരണം അവന്റെ മാതാവിന്റെ എതിരായുള്ള പ്രാർത്ഥനയാണ് റസൂലേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയുമ്പോ, പാതിരാത്രി സമയത്ത് സർവരും ഉറങ്ങിയിരിക്കുന്ന വേളയാണ്, മദീന മുഴുവനും ശാന്തമായ വേളയാ, അല്ലാഹുവിന്റെ റസൂലെ സ്വാമത്തിന് വിളിച്ചുകൊണ്ട് അബൂദറുൽ ഗിഫാരി അടക്കമുള്ള അനുയായികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ജനങ്ങളെ വിളിക്കണേ, വല്ല കാരിബിൽ മൗത്ത അല്ലദീന യുദ്ഫനൂന ഫീ ഹാദൽ മഖാബിരി, ഈ പരിശുദ്ധമാക്കപ്പെട്ട ജന്നത്തുൽ ബഖീൽ അടക്കം ചെയ്തപ്പെട്ടിട്ടുള്ള ആളുകളുടെ കുടുംബാദികളെ മുഴുവനും ഈ പാതിരാത്രി സമയത്ത് വിളിക്കണേ വിളിക്കണേ. സഹാബത്തോടുകയാണോടുകയാ മദീന പള്ളിയുടെ ചുറ്റുവട്ടത്തുള്ള ഓരോ കുടിലുകളെ ചെന്നുകൊണ്ട് മുട്ടുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കുന്നുണ്ട്. സഹാബത്ത് ഓടിച്ചെന്നുകൊണ്ട് പറയവേ, പാതിരാത്രി സമയമായിട്ടും ജനങ്ങളെല്ലാം പുറത്തേക്ക് ഓടുകയാ, എല്ലാവരും ഓടി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് നിൽക്കുകയാണ്. ഓരോരുത്തരും അതാത് കുടുംബാദികളുടെ കബറിന്റെ സ്ഥാനത്ത് നിലകൊള്ളവേ, അല്ലാഹുവിന്റെ റസൂലെ താൻ നിൽക്കുന്ന കബറിന്റെ ഭാഗത്ത് നിന്ന് ഈ കബറിന്റെ അടുക്കലേക്ക് ആരാണ് വരുന്നത് എന്ന് നോക്കുമ്പോ, ജാഅതു ഇംറാത്തുൻ മുതവക്കിയത്തൻ അലാ സഹാ, ഒരു പാവപ്പെട്ട പടിവൃത്തയായ ഒരു ഉമ്മ ഒരു വടിയും കുത്തിപ്പിടിച്ചുകൊണ്ട് മദീന പള്ളിയുടെ ചാരത്തോട്ട് നടന്നു വരുവയാ, അല്ലാഹു റസൂലെ സ്വാബത്തിനെ പറഞ്ഞേക്കുകയാണ്, സ്വാബത്തേ സ്വാബത്തേ, ആ ഉമ്മയെ വിളിച്ചുകൊണ്ട് വരുവയാ. ഉമ്മ ഖബറിന്റെ സമീപത്ത് വന്ന് നിൽക്കുമ്പോ അല്ലാഹു റസൂലെ ചോദിക്കുകയാണ്, ആരാണ് ഉമ്മ ഈ ഖബറിൽ കിടക്കുന്നത്, ഈ കബറിൽ കിടക്കുന്നത് ആരാണോ ഉമ്മ. അപ്പോഴാണ് ഉമ്മ പറയുന്നത്, ഇതെന്നെ കണ്ണിന്റെ കുളിർമയാണ്, ഇതെന്നെ ഹൃദയത്തിന്റെ തുടിപ്പാണ്, ഇതെന്നെ രോമാഞ്ചമാണ്, ഇതെന്നെ പരിശുദ്ധമായ പൊന്നുമോന, ഇതെന്നെ പൊന്നുമോനാണ് റസൂലേ റസൂലേ. ഹബീബായ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ ഉമ്മയോട് പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട ഉമ്മ, ഉമ്മ നിങ്ങളുടെ മകനിതാ ഖബറിൽ തീ കൊണ്ട് ശിക്ഷിക്കപ്പെടുകയാണ് ശിക്ഷിക്കപ്പെടുകയാണ്, ഇവനെ രക്ഷിക്കണേ എന്ന് പറയുമ്പോ ഉമ്മ പറയുകയാണ്, ഇല്ല റസൂലേ, ഇവന് വേണ്ടി ഞാൻ ദുആ ചെയ്യുകയില്ല, ഇവന് ഞാൻ എതിരായി ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലെ കാരണം അന്വേഷിച്ചപ്പോ ഉമ്മ പറയുകയാണ്, എന്റെ പൊന്നുമോൻ കള്ളു കുടിക്കും നബിയേ, ഈ ഖബറിൽ കിടക്കുന്ന പൊന്നുമോൻ കള്ളു കുടിക്കുന്നവനാണ്, ലഹരി നുടയുന്നവനാണ്, കഞ്ചാവിന് അടിമപ്പെട്ട് കാസർഗോഡുള്ള ചെറുപ്പക്കാരുള്ള കാലഘട്ടമല്ലയോ കാലഘട്ടമല്ലയോ, ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോ മുതൽ ബി എക്കും പ്ലസ് ടുവിനും പഠിക്കുന്ന തലങ്ങൾ വരെ പഠിക്കുന്ന മക്കളിതാ കഞ്ചാവിന് അടിമപ്പെട്ടിരിക്കുകയാണ്. പഠിച്ചു മക്കളേ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂലിനോട് പറയോയാ, എന്റെ മകൻ കള്ളു